പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വണ്ടിപ്പണിക്കാരന്, അതായത് എനിക്കും സ്വന്തമായിട്ട് എൻ്റെ വണ്ടി പണിയണം എന്ന് താല്പര്യമുള്ള ഒരാൾക്കും അതേപോലെ തന്നെ നമ്മൾക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ, അതായത് ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കൊണ്ടുപോകേണ്ട കുറച്ച് ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ചാനലിലെ ഓരോ കണ്ടൻറ്റുകളും പ്ലേലിസ്റ്റുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിപ്പണിക്കുള്ള പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് ഒന്നാമത്തെ വീഡിയോ തൊട്ട് കാണാവുന്നതാണ്. ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോസുകളെല്ലാം നമ്മൾ ടൂളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വണ്ടിയിലെ ടൂൾ കിറ്റുകളുള്ള ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള പണികളൊക്കെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിലെ പണികൾക്കൊക്കെ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ടൂൾസുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ കുറച്ച് ടൂളുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾക്ക് വളരെ ബേസിക്കായിട്ട് നമ്മൾക്ക് വേണ്ടതാണ് ഒരു സ്പാനർ സെറ്റ്. ഞാനിവിടെ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഇവിടെ ഒരു സ്പാനർ സെറ്റുണ്ട്. അപ്പം സ്പാനർ വാങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സ്പാനർ എന്ന് പറയുന്നത് ഇത് കോമ്പിനേഷൻ സ്പാനർ സെറ്റാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇതിൻ്റെ ഒരെൻഡിൽ റിംഗ് സ്പാനറും മറ്റൊരെൻഡിൽ ഓപ്പൺ സ്പാനറും ആയിരിക്കും. അപ്പം നിങ്ങൾ സ്പാനർ സെറ്റ് മേടിക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ രീതിയിലുള്ളത് മാത്രം മേടിക്കുക. റിംഗ് സ്പാനർ മാത്രമായിട്ടുള്ളത് വാങ്ങാതിരിക്കുക, അതേപോലെ തന്നെ ഓപ്പൺ സ്പാനറായിട്ടുള്ളത് വാങ്ങാതിരിക്കുക. ഇതേപോലെയുള്ള കോമ്പിനേഷൻ സ്പാനർ സെറ്റ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു സെറ്റായിട്ട് വാങ്ങുക. നമ്മളിപ്പം ഇത് ഓരോന്നായിട്ട് വാങ്ങുകയാണെങ്കിൽ 100-150 രൂപ റേഞ്ചസ് വരും ഓരോന്നിനും, വലുപ്പത്തിനനുസരിച്ച്. അതേപോലെ ഏകദേശം ഒരു ആവറേജ് വിലയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കൊരു സെറ്റ് ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇതിന് ഏകദേശം മാക്സിമം പോയാൽ ഒരു 500 രൂപയ്ക്ക് നമ്മൾക്ക് ഈ ഒരു സ്പാനർ സെറ്റ് നമ്മൾക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഇത് വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഇതിലെ ഏറ്റവും ചെറിയ സൈസ് ഇത് 8 mm സ്പാനറാണ്. അപ്പം നമ്മൾക്ക് ഏറ്റവും മാക്സിമം സൈസ് ഏതാണ് വേണ്ടതെന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മളുടെ വണ്ടിയുടെ ഏറ്റവും മാക്സിമം സൈസ് നമ്മൾക്ക് ഊരുവാൻ വേണ്ടിയുള്ള, അതായത് നമ്മൾക്ക് പണികൾക്ക് വേണ്ടി അഴിക്കുവാനുള്ള ഏറ്റവും സ്പാനറിൻ്റെ ഏറ്റവും മാക്സിമം സൈസ് ഉള്ളത് ഏതായിരിക്കും? നമ്മളുടെ വണ്ടിയുടെ പുറകിലത്തെ ടയറിൻ്റെ ആക്സിൽ നട്ടും ബോൾട്ടായിരിക്കും ഏറ്റവും വലുത്. ഇപ്പം എൻ്റെ വണ്ടിയുടെ പുറകിലത്തെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 19 mm ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ 19 mm ആണ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. നമ്മുടെ ഏറ്റവും പുറകിലത്തെ ടയറിൻ്റെ ആക്സിൽ നട്ടാണ് ഏറ്റവും വലുത്. അത് നമ്മൾക്ക് കണ്ട് നമ്മൾക്ക് തുടക്കക്കാരാണെന്ന് അറിയത്തില്ല നമ്മൾക്ക് അതിൻ്റെ സൈസ് എത്രയാണ്. സൈസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏതൊരു നട്ട് ബോൾട്ട് നമ്മുടെ കൈ കെട്ടുകയാണെങ്കിലും അതിൻ്റെ ഹെക്സ് ആയിരിക്കും. അതിൻ്റെ പാരലൽ വരുന്ന രണ്ട് എഡ്ജസുകൾ തമ്മിൽ ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക, അതെത്ര മില്ലിമീറ്ററാണ്. അപ്പം മില്ലിമീറ്ററിലായിരിക്കും അതിൻ്റെ സൈസ്. അപ്പം നമ്മളുടെ ഞാനിപ്പോൾ ഒരു ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര മില്ലിമീറ്ററാണോ അതായിരിക്കും അതിൻ്റെ സ്പാനറിൻ്റെ സൈസ്. നമ്മൾക്കിവിടെ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 19 ആണ്. 19 സൈസ് ആയിരിക്കും 19 mm ഓപ്പൺ സ്പാനറായാലും ശരി റിംഗ് സ്പാനറായാലും ശരി 19 ആയിരിക്കും അതിൻ്റെ സൈസ്. ഇതിപ്പം 19, 20, 21, 22 ഇങ്ങനെ പോവാം. അപ്പം ഇങ്ങനെ ഒരു സ്പാനർ സെറ്റ് നമ്മൾക്ക് വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. യാത്രകളൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ സ്പാനർ സെറ്റ് വാങ്ങിയപ്പോൾ നമുക്ക് എല്ലാ ഒന്നും ആവശ്യം വരത്തില്ല. വരുന്ന വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ആവശ്യം വരുന്നത്. ആവശ്യം വരുന്ന ഒരു 3-4 എണ്ണോ കാണത്തുള്ളൂ മെയിനായിട്ട് മെയിൻ പണിക്ക്. അപ്പോൾ 3-4 എണ്ണോ നമ്മൾക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ കൊണ്ട് പോകാൻ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക ഏത് സൈസാണെന്ന് വെച്ചാൽ. ഇനി നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇതേപോലുള്ള ഒരു റിഞ്ചസ്. റിഞ്ചസ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പൈപ്പ് റിഞ്ചസ് വാങ്ങാതിരിക്കുക, പൈപ്പിന് പിടിക്കുന്ന റിഞ്ചസ് വാങ്ങാതിരിക്കുക. ഇതിൻ്റെ ഹെഡ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റിഞ്ചസ് തന്നെ വാങ്ങുക. ഇതിൻ്റെ മാക്സിമം സൈസ് 300 mm ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് 300 mm ആണ്. ഇതെന്തുകൊണ്ട് ഞാൻ 300 mm സെലക്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് സംശയം വന്നേക്കാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മളുടെ വണ്ടിയുടെ അഴിക്കാനുള്ള ഏറ്റവും വലിയ സൈസ് നമ്മളുടെ പുറകിലത്തെ ടയറിൻ്റെ ആക്സിൽ നട്ടും ബോൾട്ടുമാണ്. പക്ഷേ അതല്ല നമ്മൾക്ക് ആക്ച്വലി ശരിക്കും വരുന്നത് അതല്ല. അതിലും വരുന്ന വലിയ ഒരു നട്ടും ബോൾട്ടും നമ്മൾക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഈ വണ്ടിയുടെ നമ്മുടെ കോൺസെറ്റിൻ്റെ മുകളിൽ വരുന്ന കപ്പ് ടൈപ്പുള്ള ബോൾട്ടാണ് ഏറ്റവും വലുത്. അതിൻ്റെ സൈസ്
എൻ്റെ വണ്ടിയുടെ 300 mm ആണ്. അതും നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ രണ്ട് പാരലൽ സൈഡ് തമ്മിലുള്ള വിട്ത് എത്രയാണെന്ന് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എത്രയാണ്. പൊതുവിൽ വരുന്ന 300 mm ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റിഞ്ചസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് റിഞ്ചസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം 300 mm ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പുറകിലെ ഏത് പുറകിലെ നമ്മുടെ ടയറും ഞാൻ പറഞ്ഞല്ലോ, ടയറിൻ്റെ നട്ടും ബൾട്ട് പോരാം, വേറെ ഏത് ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം. അപ്പം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചിലവിലേക്ക് വരുന്ന പൈസ നമ്മൾക്ക് ഒരിക്കലും ഒരു ലോസായിട്ട് വരുന്നില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ചെറിയ ചെറിയ പണികളാണെങ്കിലും തരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പണിക്കൂലി എന്ന് വരുന്ന ലാഭം നമ്മൾക്ക് ആ ടൂൾസ് വാങ്ങാനുള്ള പൈസയായി. നമ്മൾക്ക് നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം രണ്ട് എന്തെങ്കിലുമൊക്കെ രണ്ട് ചെറിയ പണികളാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ ടൂൾസിൻ്റെ പൈസ നമ്മൾക്ക് അതിൽ ലാഭിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ടൂൾ വാങ്ങുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഇപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് വീട്ടിലെ ഇപ്പം ഒരു സീലിംഗ് ഫാൻ അഴിച്ചെടുക്കണം, അതിനുവേണ്ടി നമ്മൾക്ക് ഇത് ഈ ടൂളുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം ടൂളുകൾ എന്ന് പറയുന്നത് വാങ്ങുന്നത് ഒരിക്കലും ഒരു നഷ്ടമായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. അതേപോലെ വാങ്ങുമ്പോൾ തീരെ ലോക്കലായിട്ടുള്ളത്, ഫുട്പാത്തിലൊന്നും പോയിട്ട് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും, അതൊന്നും വാങ്ങാതിരിക്കുക. ആവറേജ് ഒരു ക്വാളിറ്റിയുള്ള ബ്രാൻഡ്, നമുക്ക് ബ്രാൻഡ് അറിയാം, നമുക്ക് കുറച്ച് പരിചയമുള്ള ബ്രാൻഡിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഹൈ എൻഡിലുള്ള ഇതൊന്നും വാങ്ങണമെന്ന് പറയുന്നില്ല, എന്നാലും ഒരു ആവറേജ് ക്വാളിറ്റി തരുന്ന ടൂളുകൾ മാത്രം വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക. അടുത്തത് നമ്മൾക്ക് വേണ്ടത് ഒരു ടീ ഹാൻഡിൽ, തുടക്കക്കാർക്കാണ് കേട്ടോ. അപ്പം ടീ ഹാൻഡിൽ ഇതൊരു 8 mm ടീ ഹാൻഡിലാണ്, ബോക്സ് ടൈപ്പ്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളുടെ വണ്ടിയുടെ മിക്ക ബോൾട്ടുകളും 8 mm മിക്കത് ടൈറ്റ് ചെയ്യാനും ഊരിയെടുക്കാനും 8 mm. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും നമ്മുടെ ഇതിൻ്റെ ഈ സ്പാനറിൻ്റെ കൂടെ ഇത് വരും. പക്ഷേ ഞാൻ കാണിച്ചു തരാം, നമ്മൾ വരുന്ന വീഡിയോസുകളിലൊക്കെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ടീ ഹാൻഡിൽ ഉപയോഗിച്ചേ അത് ഊരാൻ പറ്റത്തുള്ളൂ. മിക്കതും ഉള്ളിലൊക്കെ ആയിരിക്കും ലൊക്കേറ്റ് ആയിരിക്കുന്നത്. നമ്മൾക്കിത് ഏകദേശം പകുതിയോളം ഇൻസേർട്ട് ചെയ്ത് ഊരിയെടുക്കേണ്ട രീതിയിലുള്ള നട്ടും ബോൾട്ടുകളായിരിക്കും ഈ 8 mm. അത് കാരണം നിർബന്ധമായിട്ടും ഇതിന് 100 രൂപ 110 രൂപയോ ഉള്ളൂ. ഇതിന് നിങ്ങൾ ഓൺലൈനോ ഷോപ്പിലോ ഒക്കെ വാങ്ങുക. ഇതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാര്യം ഓർക്കുക, ഓഫറുള്ള സമയങ്ങളൊക്കെ വാങ്ങുക, അപ്പോഴും ഷിപ്പിംഗ് ഫ്രീ. അതേപോലെ തന്നെ ഇതിനൊക്കെ ഓഫർ വരുന്ന സമയങ്ങളിൽ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതേപോലെ ഇത് ഒരുമിച്ച് വാങ്ങുക, നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ കാര്യം മറക്കണ്ട, 8 mm ടീ സ്പാനർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നമ്മൾക്ക് ഇതിന് വരുന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഒരു നോസ് പ്ലെയർ വാങ്ങാവുന്നതാണ്, അതേപോലെ തന്നെ ഒരു കോമ്പിനേഷൻ കട്ടിംഗ് പ്ലെയർ. ഇതിനേക്കാളും പ്രധാനം ഇതാണ് കേട്ടോ, ഒരു കോമ്പിനേഷന് കട്ടിംഗ് പ്ലെയർ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു അലൈൻകീയുടെ സെറ്റാണ്. അലൈൻകി സെറ്റ് എന്ന് പറയുമ്പം ഇത് മാക്സിമം 10 mm ആയിരിക്കും. ചില വണ്ടികളുടെ ഹാൻഡിലൊക്കെ അലൻകി ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഊരിയെടുക്കേണ്ടത്. അപ്പം അലൻകിയുടെ സൈസും കണ്ടുപിടിക്കാനും മാക്സിമം ഏത് സൈസാണെന്ന് കണ്ടുപിടിക്കാനും സെയിം തന്നെയാണ്. അതിൻ്റെ ഉള്ളിലെ ഹോള് ഇത് വെച്ച് അളന്ന് നോക്കിയാൽ മതി, സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കിയാൽ മതി, അതായിരിക്കും അതിൻ്റെ മാക്സിമം സൈസ്. അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിനേകദേശം 210 രൂപ താഴെയുള്ളൂ. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ കടകളിൽ നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റാണ്. ഇത് വാങ്ങി വയ്ക്കുന്നത് വണ്ടിപ്പണിക്ക് മാത്രമല്ല, വീട്ടിലെ മറ്റുള്ള പണികൾക്കൊക്കെ കൂടി നല്ലതായിരിക്കും. ഇതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ ബിറ്റ്സുകളും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതും ഓൺലൈന് വാങ്ങാവുന്നതാണ്. ഇത് നോക്കി വാങ്ങുക, ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക. ഇത് വിത്ത് ടെസ്റ്ററാണ്, നമ്മൾക്ക് ലൈൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്ററും അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വാങ്ങുക. ഇതൊക്കെ വാങ്ങുന്നത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള പണികളൊക്കെ പണിയണമെങ്കിൽ ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ കൂടി വാങ്ങാവുന്നതാണ്. ഇതൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, കുറച്ചും കൂടി പോർട്ടബിളായിട്ടുള്ള സാധനം കൂടി വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൂടി വാങ്ങിക്കുന്നത്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതും അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പം യാത്രകൾ പോകുമ്പോൾ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമുള്ളൊരു സാധനമാണ് എയർ പമ്പ്. ഇത് വലിയ എയർ പമ്പാണ്, ഇത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ രീതിയിലോട്ട് ആക്കിയതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്കിനും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു നമ്മൾക്ക് ഈ ഒരു റിഞ്ചസും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സെലക്ട് ചെയ്യുന്ന
കുറച്ച് കോമ്പിനേഷൻ സ്പാനേഴ്സും അതേപോലെ തന്നെ ഒരു കട്ടിംഗ് പ്ലെയറും ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റും ഈ അലൈൻ കീ സെറ്റും അതേപോലെ തന്നെ ഈ ഒരു എയർ പമ്പും മതി നമ്മൾക്ക് ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ വണ്ടിപ്പണിയിൽ കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള നമ്മൾ തുടക്കം തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വരുന്ന എപ്പിസോഡുകളിലൊക്കെ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള പണികൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്തു വെച്ചേക്കുക.